അവരെ ബ്രില്യന്റ് പിഎസ്സി കോച്ചിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്ററ്റ് പരീക്ഷയിൽ ചോദിക്കാവുന്ന കാർഷിക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും ചോദ്യങ്ങൾ എല്ലാവരും കേൾക്കണം, പഠിക്കണം. കാറ്ററ്റ് പരീക്ഷ വളരെ ഉയർന്ന മാർക്കോടുകൂടി നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി വേണം പഠിക്കുവാൻ. തീർച്ചയായും നിങ്ങൾ വളരെ ഉയർന്ന മാർക്കോടുകൂടി തന്നെ കാറ്ററ്റ് പരീക്ഷ പാസ്സാകും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, കാർഷിക രംഗവുമായാണ് ഹരിത വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. ധവള വിപ്ലവം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ധവള വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. രജത വിപ്ലവം എന്തിനെയാണ് പറയുന്നത്? എന്തിനാണ് രജത വിപ്ലവം എന്ന് പറയുന്നത്? ഉത്തരം, മുട്ട ഉൽപാദനത്തെയാണ് രജത വിപ്ലവം എന്ന് പറയുന്നത്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടു, മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം. മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, എണ്ണ കുരുക്കളുമായി ആണ് മഞ്ഞ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, പഴം പച്ചക്കറി എന്നിവയുടെ ഉൽപാദനവുമായാണ് സുവർണ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനവുമായി. മഴവിൽ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, കാർഷിക മേഖലയിലെ മൊത്ത ഉൽപാദന വർധനവ്. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം ഏതാണ്? ഉത്തരം, മെക്സിക്കോയാണ് ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, നോർമാൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏതു രാജ്യക്കാരനാണ് നോർമാൻ ബോർലോഗ്? ഉത്തരം, യുഎസ്എ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തെ വിശേഷിപ്പിക്കുന്നത്? ഉത്തരം, ഹരിത വിപ്ലവം എന്നാണ് കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തെ വിശേഷിപ്പിക്കുന്നത്. ഹരിത വിപ്ലവം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, അരി, ഗോതമ്പ്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം, പഞ്ചാബ്. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഏതാണ്? ഉത്തരം, ഗോതമ്പ്. നോർമാൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം, 1970. ഹരിത വിപ്ലവ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കൃഷിമന്ത്രി ആരായിരുന്നു? ഉത്തരം, സി സുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം, ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദേശം എവിടെയാണ്? ഉത്തരം, കോഴിക്കോട്. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം, ഡോക്ടർ വർഗീസ് കുര്യൻ. പാലിൽ എത്ര ശതമാനം ജലമാണ്? ഉത്തരം, പാലിൽ 88% ജലമാണ്. പാലിന് രുചി നൽകുന്ന വസ്തു ഏതാണ്? ഉത്തരം, ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? ഉത്തരം, കാസീൻ. പാലിന് വെളുത്ത നിറം നൽകുന്നത്? ഉത്തരം, കാസീൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വസ്തു ഏതാണ്? ഉത്തരം, കരോട്ടിൻ. കരയിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന ജീവി ഏത്? ഉത്തരം, ആന.
ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഏതാണ് ഉത്തരം തിമിംഗലം ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദകരായി ഇന്ത്യ മാറിയ കാലഘട്ടം ഏതാണ് ഉത്തരം 1978 1980 കാലഘട്ടം ദേശീയ ക്ഷീര വികസന ബോർഡ് നിലവിൽ വന്ന വർഷം ഉത്തരം 1920 ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ഫിലിപ്പൈൻസ് ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഭവന നിർമ്മാണം പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മരുന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുത്ത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പെട്രോളിയം ഉൽപാദനം